നമസ്കാരം. കഴിഞ്ഞ ദിവസം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായ ജി ആർ അനിലിന്റെ ഒരു പരാമർശം കേൾക്കാനിടയായി. അതായത് കേരളത്തിലെ ഹോട്ടലുകളിലെ ഭക്ഷണങ്ങളുടെ വില നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടാൻ തയ്യാറാകുന്നു. ആ വാചകം തന്നെ തീർത്തും സ്വാഗതാർഹമാണ്. വളരെ കാലം കൊണ്ട് ഈ നാട്ടിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹോട്ടലുകളിലെ ഭക്ഷണങ്ങളുടെ വില ഏകീകരിക്കുമെന്നുള്ള. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലം തൊട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു തീരുമാനമാകാത്തൊരു മേഖലയാണ്. അതായത് കേരളത്തിൽ കൂണുകൾ പോലെ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. ഈ ഭക്ഷണശാലകൾ അവർ കൊടുക്കുന്ന ആഹാരങ്ങൾ, അത് ഇപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ, ഊണായിക്കോട്ടെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭക്ഷണം ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇതിന് ഒരു ഏകീകരണ സ്വഭാവമില്ല. തോന്നും പടിയാണ് പലരും ഈ ആഹാരങ്ങൾക്ക് വില ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ഭക്ഷണം സംവിധാനങ്ങൾക്ക് ചെറിയ മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരേ സംവിധാനമാണെങ്കിൽ പോലും ഇതിന് തോന്നും പടിയൊരു വില. ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമുള്ള ഒരു കേസല്ല. ചിലയിടത്ത് ടേസ്റ്റ് ഉണ്ടാകും, ചിലയിടത്ത് ടേസ്റ്റ് ഉണ്ടാകില്ല. പക്ഷേ വിലയിൽ മാത്രം ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. ഇത് ഒരുപാട് കാലമായി ഈ നാട്ടിലെ പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ജി ആർ അനിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉടനടി ഒരു തീരുമാനമുണ്ടാക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ്. കാര്യം ഭക്ഷണം മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. യാത്രകളിലെല്ലാം അവർക്ക് അവർ ചെലവാക്കുന്ന തുകയ്ക്ക് അനുയോജ്യമായ ഭക്ഷണവും അത് ശുചിത്വമുള്ള രീതിയിൽ കിട്ടണമെന്നുള്ള ഒരു രീതി ഒരു മനുഷ്യന്റെ അവകാശമാണ്. അത് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭാഗികമായെങ്കിലും വളരെയധികം ഒരു ജനങ്ങൾക്ക് വേണ്ട അവകാശം കൃത്യമായി കിട്ടാത്തൊരു അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ഹോട്ടലുകൾ കൂണുപോലെയുണ്ട്, പക്ഷേ വിലകൾ പലതിനും പലതാണ്. അതായത് ഒരു പൊറോട്ടയ്ക്ക് 8 രൂപ തുടങ്ങി 20 രൂപ ഈടാക്കുന്ന കടകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് മാനദണ്ഡമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോ ഇത്തരത്തിൽ വിശപ്പിനാണ് ഭക്ഷണം. എല്ലാവർക്കും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഏകീകരണ സ്വഭാവം കേരളത്തിൽ ഉണ്ടാകണം. തോന്നുംപടിയല്ലെങ്കിലും ഇത്ര രൂപയിൽ കൂടുതൽ ഒരു ഭക്ഷണ സാധനത്തിന് ഈടാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. കാര്യം വരുമാനങ്ങളെല്ലാം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹോട്ടലുകൾ അവരുടെ തോന്നുംപടി വിലയിടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അത് ഒരുപാട് പേരെ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പലയിടങ്ങളിലും നമ്മുടെ നാട്ടിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വേണ്ടത്ര ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒന്നും പരിശോധന വേണ്ടത്ര നടത്താറില്ല. ഒരുപക്ഷെ എന്തെങ്കിലും പരാതി ഉണ്ടായി നടത്തിക്കഴിഞ്ഞാൽ പല മേഖലകളിലും പഴകിയ ഭക്ഷണങ്ങൾ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാഹചര്യങ്ങളുമുണ്ട്. അത് ഏതെങ്കിലും ചെറിയ ഹോട്ടലുകളിലല്ല, ഏറ്റവും പേരുകേട്ട പല ഹോട്ടലുകളിലും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഉദാഹരണങ്ങൾ തലസ്ഥാന നഗരത്തിൽ പരിശോധിക്കുമ്പോഴും അത് കേട്ട പല സാഹചര്യമുണ്ട്. എന്നാൽ ഈ പഴകിയ ഭക്ഷണം പിടിച്ച ഹോട്ടലുകൾക്ക് ഒരു താക്കീത് കൊടുത്ത് ആ ഹോട്ടലുകളുടെ പേര് പോലും കൃത്യമായി പുറത്തു പറയാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നത് ഒരു പൊതുശൈലിയായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനൊരു അറുതി വരണം. കാര്യം മനുഷ്യന്റെ ആരോഗ്യം വെച്ചാണ്, അവന്റെ ശാരീരികാവസ്ഥ വെച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ മേഖലയിലേക്ക് കൈകടത്താൻ ആത്മാർത്ഥമായിട്ടാണ് മന്ത്രി ജി ആർ അനിൽ തയ്യാറാകുന്നതെങ്കിൽ ഈ കേരളീയർക്ക് അർഹതപ്പെട്ട ശുദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്താൻ ഹോട്ടലുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു ഭക്ഷ്യവസ്തുവിന്, ഒരു ഊണിനായിക്കോട്ടെ, ഊണിന് നമ്മുടെ നാട്ടിൽ 50 രൂപയിൽ തുടങ്ങി, അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ ആരംഭിച്ച കുടുംബശ്രീ ഹോട്ടലുകളിൽ 20 രൂപയിൽ തുടങ്ങി 120-200 രൂപയിലും തീരാത്ത ഊണുകളുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു മാനദണ്ഡം? ഇപ്പോ സ്റ്റാർ ഹോട്ടലുകളിലാണെങ്കിൽ അത് പ്രശ്നമില്ല, അത് പറയാം, അങ്ങനത്തെ അവസ്ഥയാണെന്നത്. ഇത് സ്റ്റാർ ഹോട്ടലുമല്ല, ഒരു ചെറിയ കഷ്ണം മീനിന് 100-150 മേടിക്കുന്ന കടകൾ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞെട്ടിപ്പോകും ചില കടകളിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുത്തെ ബില്ല് കണ്ടു കഴിഞ്ഞാൽ. അതായത് അതിനൊത്ത സേവനം കിട്ടിയിട്ടാണ് ഈ പണം ഈടാക്കുന്നതെങ്കിൽ ആർക്കും അത് സംബന്ധിച്ച് വിഷമമുണ്ടാകില്ല. കേവലം ഒരു മിനറൽ വാട്ടറിന് ചില കടകളിൽ 13 രൂപയെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ 20 രൂപ വാങ്ങിക്കുന്ന കടകൾ ഇപ്പോഴും നിലവിലുണ്ട്. മന്ത്രി ഇത് സംബന്ധിച്ച് അറിയുന്നുണ്ടോ? അപ്പോ പൊതുവിപണികൾ പൊതുജനത്തിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ താല്പര്യം മനസ്സിലാക്കിയാണ് ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹം ഇറങ്ങി തിരിച്ചതെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം ഇത് സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കുക എന്നുള്ളതാണ്. ഹോട്ടലുകൾ പ്രവർത്തിക്കുമ്പോൾ
അവരുടെ സംവിധാനങ്ങൾ, അത് അവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് കൃത്യമായി സംതൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കണം. അവിടെ പഴകിയ ഭക്ഷണം വിതരണം ചെയ്താൽ പിഴ കൊടുത്ത് ഒരു തവണ താക്കീത് ചെയ്തിട്ടും പിന്നെയും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോകാനായിട്ടുള്ള ആർജവം കാണിക്കണം. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ വരുംകാലങ്ങളിൽ ഈ മേഖല കൂടുതൽ സംശുദ്ധീകരിക്കപ്പെടൂ എന്നുള്ള വസ്തുത സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ കാലമായി ഈ തോന്നിവാസം ഈ നാട്ടിൽ നടക്കുകയാണ്. ഒരുപക്ഷെ പിടിച്ചുപറി എന്ന് പറയേണ്ടി വരും ചില ഹോട്ടലുകളിലെ ബില്ലുകൾ കണ്ടു കഴിഞ്ഞാൽ. എന്നാൽ അവിടുത്തെ ഭക്ഷണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിച്ചതായിട്ടുള്ള സംതൃപ്തി പോലും കിട്ടാതെയാണ് ഇത്തരത്തിൽ ബില്ല് ഈടാക്കുന്നത്. മെഡിക്കൽ കോളേജ് പരിസരത്തെ ഹോട്ടലുകൾ പരിശോധിച്ചാൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പലപ്പോഴും പ്രവർത്തിക്കുകയാണ്. ഇത് സംബന്ധിച്ച പരാതികൾ കിട്ടുമ്പോൾ ഒരു തവണ വന്ന് പരിശോധന നടത്തുന്നു, ഒരു താക്കീത് കൊടുക്കുന്നു, ഒരു പിഴ ഈടാക്കുന്നു, പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തഥൈവയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത്തരം പ്രശ്നങ്ങളെ അദ്ദേഹം ആത്മാർത്ഥയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരിന് ലഭിക്കാൻ പോകുന്ന മറ്റൊരു പൊന്തൂവലായിരിക്കും അത്തരത്തിലുള്ളൊരു ഇടപെടൽ. എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചോട്ടെ, എല്ലാവരുടെയും ഉപജീവന മാർഗം തന്നെയാണ്, അത് ഒറ്റയടിക്ക് നശിപ്പിക്കണമെന്നല്ല. പക്ഷേ ആ ഉപജീവന മാർഗം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തി വിടാനുള്ള ഉത്തരവാദിത്തം ഓരോ ഹോട്ടൽ ഉടമയ്ക്കും ഉണ്ട് എന്ന് അവരും മനസ്സിലാക്കണം. അത്തരത്തിൽ മനസ്സിലാക്കാൻ തയ്യാറാകാതെ പണത്തിനോടുള്ള ആക്രാന്തം കൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടത്തുന്നവരെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് അമർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ ശരിയായ പാതയിലൂടെ നടത്താനായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടുള്ള മന്ത്രി ജി ആർ അനിലിന്റെ ഒരു താല്പര്യത്തെ, അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു രീതിയെ, അതിനെ എന്തുകൊണ്ടും ശ്ലാഘിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.